ഇന്നിവിടെ അയില മുളകിട്ടതാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിലൊക്കെ മീൻകറി തയ്യാറാക്കട്ടെ. ഏറ്റവും ടേസ്റ്റ് ഞാനിവിടെ ഇതുപോലെയുള്ള ഒരു ചീൻചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 2 ടേബിൾസ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് മീൻകറിക്ക് ഏറ്റവും നല്ലത്. വെളിച്ചെണ്ണ ചേർത്തുണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ്. 2 ടേബിൾസ്പൂണ് വെളിച്ചെണ്ണ ഞാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾസ്പൂൺ നീളത്തിൽ അരിഞ്ഞെടുത്ത വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിലേക്ക് 1/4 ടേബിൾസ്പൂണോളം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും ചേർത്ത് ഇനി ഇതിന്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരണം. ആ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് അതും കൂടി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് ലേശം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിന്റെ കളറൊക്കെ നന്നായിട്ടൊന്ന് ചേഞ്ച് ആയിട്ട് വരണം. നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പൊ ഏകദേശം ഇതിന്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതും ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു പച്ചമുളകും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള മുളക് ആയതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം ചേർത്ത് കൊടുത്തത്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ 2 ടേബിൾസ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി കൂടുതലാവാനായിട്ട് പാടില്ല. കാശ്മീരി മുളക് പൊടി തന്നെ ഉപയോഗിക്കട്ടെ. എന്നാൽ നല്ല കളറും കിട്ടും, പിന്നെ എരിവും കുറവായിരിക്കും. ഇനി ഇതിലേക്ക് ലേശം വെള്ളവും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. മസാലപ്പൊടികൾ നേരിട്ടിട്ട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവാനായിട്ട് സാധ്യതയുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കറിക്ക് നല്ലൊരു കൊഴുപ്പ്, നല്ല കറി നല്ല തിക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. പിന്നെ നല്ലൊരു ടേസ്റ്റുമാണ് ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. ഇതെല്ലാം ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക. എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരണം. സിമ്മിലിട്ട് വേണം കേട്ടോ അത് മൂപ്പിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് എത്രത്തോളം വെള്ളം ആവശ്യമാണോ, കറിക്ക് എത്രത്തോളം വെള്ളം ആവശ്യമാണോ അത് ചേർത്ത് കൊടുക്കുക. പുളി ഞാനിവിടെ കുതിരാനായിട്ട് വെച്ചിരുന്നു. അപ്പൊ പുളിയുടെ വെള്ളം കൂടി ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇനി കുടംപുളിയാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഇതെല്ലാം 2 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അയലമീനാണ് ചേർത്ത് കൊടുക്കുന്നത്. മീൻ ചേർത്ത ശേഷം 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ മുകളിൽ ഇങ്ങനെ എണ്ണൊക്കെ തെളിഞ്ഞു വരുന്നത് കാണാം. ഇനി ഇതൊരു അടുപ്പ് ഉപയോഗിച്ച് ഒന്ന് അടച്ചു വെക്കുക. എന്നിട്ട് സിമ്മിലിട്ടുങ്ങാണ്ട് 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പൊ ഏകദേശം 15 മിനിറ്റോളം ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഒന്നും കൂടി ഇത് നന്നായിട്ട് തിളച്ചു വരണം. ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടി ലേശം വലിയ ജീരകം പൊടിച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കണം. അധികം ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി, 1/4 ടീസ്പൂണിന് താഴെയായിട്ട്. ഇനി ഇതൊന്നും കൂടി അടച്ച് സിമ്മിലിട്ടുങ്ങാണ്ട് 10 മിനിറ്റും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീയിൽ വെച്ച് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ഇപ്പം ഏകദേശം 10 മിനിറ്റോളം ആയിട്ടുണ്ട്. കറിയും മീനൊക്കെ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. മീനിൽ മസാലയും അതുപോലെ തന്നെ പുളിയൊക്കെ നന്നായിട്ട് തന്നെ പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കണേ. ഇത് അടച്ച് 1-2 മണിക്കൂർ ഇതുപോലെ തന്നെ വെക്കണം. അപ്പോഴാണ് കറിക്ക് കൂടുതലായിട്ടുള്ള ടേസ്റ്റ്. മൺചട്ടിയിലാണ് മീൻകറി വെക്കുന്നെങ്കിൽ ഒരു നല്ല ടേസ്റ്റാണ്. പിന്നെ മീൻകറിയൊക്കെ തലേന്ന് തന്നെ ഉണ്ടാക്കി വെക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. കറക്റ്റ് ഉപ്പും മുളകൊക്കെ അതിൽ നന്നായിട്ട് പിടിച്ചിരിക്കും. ഇതിങ്ങനെ കൂടുതൽ സമയം ഇരിക്കുന്നതിനനുസരിച്ച് മുകൾ ഭാഗത്തൊക്കെ നന്നായിട്ട് എണ്ണൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം.